ഒരു ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെ ഒരു ഇൻവെസ്റ്റ് ഒരു കാര്യത്തിൽ ചെയ്തിട്ട് അവിടെ നിന്ന് റിട്ടേൺ കിട്ടി, അല്ലെ അതിൽ നിന്ന് റിട്ടേൺ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുക, അല്ലെ അങ്ങൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഡീൽ ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർട്ട് ഡീലിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറിച്ച് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്കമാലിക്ക് തൊട്ടടുത്ത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാലടി നമ്മുടെ എയർപോർട്ട് ആ റൂട്ടിൽ വെറും ഒരു 300 മീറ്റർ മാത്രം മാറി ഇവിടെയായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ട് 3.30 സെൻറ്റിനകത്ത് 1340 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഒരു ബിൽഡിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിൽ നിന്ന് എന്താണ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അടുത്ത് തന്നെ ഇതേ കണക്കുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെ ഒരുപാട് പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. മറ്റൊന്നുമല്ല, ഈ എയർപോർട്ടിനോട് അടുത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചെറിയ കാലയളവിലേക്ക് താമസം മാറി വരുന്ന ആളുകളുണ്ട്. അവർക്ക് റെൻറ്റിനായിട്ട് താമസിക്കുവാൻ വേണ്ടി 1 BHK 2 BHK ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ സർവീസ് അപ്പാർട്ട്മെൻറ്റുകളായിട്ടും മറ്റുമൊക്കെ ഒരുപാട് വീടുകൾ അല്ലെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെ, പക്ഷേ ഇവിടെ 2 ഫ്ലോറ് മാത്രമേ ഉള്ളൂ, 1 BHK അതായത് 1 ബെഡ്റൂമേ ഉള്ളൂ, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള 1 ബെഡ്റൂമിൻ്റെ 2 എണ്ണം, അങ്ങനെ ഒരു 2 അപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇവിടെ കൊടുക്കുവാനുള്ളത്. ഇവിടെയായിട്ട് നമ്മൾ ആ ഒരു മതിലിൻ്റെ പോർഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു, നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം നല്ലൊരു ഡിസൈൻ ചെയ്ത് നല്ലൊരു കിടിലമായിട്ടുള്ള ഡിസൈൻസൊക്കെ മറ്റുമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ GA² കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തേക്കുന്നത്. ഈ ഗേറ്റ് വന്നാൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. കോമ്പൗണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് കെട്ടകളൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ഇവിടെയായിട്ട് ചെറിയ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം 1-2 കുഞ്ഞു കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസുണ്ട്. ഇവിടെയായിട്ട് മെയിനായിട്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കിണർ വെള്ളമാണ്. ഒപ്പം തന്നെ അത് പ്യൂരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ സ്ഥലത്ത് ഈ 3 സെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ 3.3 സെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിനകത്തൊക്കെ ചെറിയ രീതിയിൽ, പക്ഷേ എങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് പണിതെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രമകരമാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും അകത്തുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഞെട്ടിച്ച കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി ഉള്ളിലെ സൗകര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് നോക്കാം. ഇവിടെയായിട്ടും കുറച്ച് അധികം സ്ഥലമുണ്ട്. ചെറിയ അവിടെയും ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് വെച്ചൊക്കെയാണ് ചെറിയ ചെടികളും മറ്റുമൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ മാതിരിയാണ് ഈ ഒരു ഫ്ലാറ്റിന്. അതായത് ഫ്ലാറ്റ് എന്ന് പറയണ്ട, ചെറിയൊരു 1 BHK അപ്പാർട്ട്മെൻറ്റ് മാതിരിയുള്ള സെറ്റപ്പ്, ഒരു ഫ്ലാറ്റ് പോലുള്ള സെറ്റപ്പ് താഴെയും ഒരെണ്ണം മുകളിലും. അപ്പോൾ നമുക്ക് ആ ഉള്ളിലേക്ക് കയറാം. തേക്കിലാണ് ഫുൾ പണികളും മറ്റുമൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് ക്ലാഡിങ് ടൈലുകൾ വരുന്ന ഒരു ഡിസൈനും നമുക്ക് കാണാം. നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ്, അങ്ങനെയുള്ള സ്പേസൊക്കെ ഇങ്ങനെയുള്ള ഏരിയ ലൊക്കേഷൻ എടുത്തുകൊണ്ട് ഇവിടെ റെൻ്റ് ഔട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗപ്രദമാണ്. പെട്ടെന്ന് തന്നെ റെൻ്റ് ഔട്ട് ആകാനുള്ള സാധ്യതയുമുണ്ട്, അതും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു കോർണർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു, അതും നല്ല ഭംഗിയായിട്ട് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു ഡൈനിങ് ടേബിള്, 4 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടൊരു 2 വാളികളുടെ ജനാല വരുന്നു, അവിടെയും 2 വാളികളുടെ ജനാല വരുന്നു. ഒപ്പം ഇവിടെയായിട്ട് ഒരു TV വെക്കാൻ, അല്ലെ TV വെക്കാനുള്ള ഒരു TV യൂണിറ്റിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡിഷ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേബിൾ കണക്ഷൻ, അതായത് ആ ഒരു കേബിൾ കണക്ഷനും ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഒരു 3 വാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ബ്ലൈൻഡ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയായിട്ട് ഒരു ഫാനും നൽകിയിരിക്കുന്നു, സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെയായിട്ട് ഒരു ഓപ്പണായിട്ടുള്ള ഒരു അടുക്കളയാണ്. വളരെ കോമണായിട്ട് നമുക്ക്, അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിലല്ലാത്ത രീതിയിലുള്ള ഒരു അടുക്കളയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് ഗ്രാനൈറ്റിൻ്റെ ടോപ്പൊക്കെ വരുന്നിരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഇവിടെ അടിയിലായിട്ട് ഫ്രണ്ട് ഫേസുള്ള സാംസങ്ങിൻ്റെ ഫ്രണ്ട് ഡോറുള്ള ഒരു 5-സ്റ്റാറിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. ഇതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫയർ വെക്കാനുള്ള ഒരു സംവിധാനവും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെയായിട്ട് നമുക്ക് ടൈലുകളൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ സ്റ്റോറേജ് പ്ലേസുകൾ കൊടുത്തിരിക്കുന്നു.
നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അടുക്കളയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു രണ്ട് പാളികളുടെ ജനാലയും നൽകിയിരിക്കുന്നു. ഇനി ഒപ്പം തന്നെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഫേബറിൻ്റെ മൂന്ന് ബർണറിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്ന സ്റ്റൗ നൽകിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ സൈഡുകളിലെല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ 2-സ്റ്റാറുള്ള ഡബിൾ ഡോറ് ഫ്രിഡ്ജ് നൽകിയിട്ടുണ്ട്. ദാ ഓക്കെ, പുത്തൻ സാധനം. അപ്പോൾ അതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ ക്രോംലൻ്റെ കുഞ്ഞൊരു ഫാൻ കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ഫാമിലിക്ക് ഉള്ളതാണ്, അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി രൂപഘടന ചെയ്തേക്കുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും മറ്റെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഫാമിലിയൊക്കെ വളരെ കുറച്ച് കാലത്തേക്കൊക്കെ എയർപോർട്ടിലെ ക്രൂവിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കൊറോണയും മറ്റുമൊക്കെ ആയതുകൊണ്ടല്ലേ, ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ ഓൾറെഡി അതിൻ്റെ കൊറോണയൊക്കെ വിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ആളുകൾ വീണ്ടും ഇവിടേക്ക് സിയാലിലേക്ക് ഉള്ള ജോലികളും മറ്റും ഒക്കെ ആയിട്ട്, അല്ലെ, അനുബന്ധ ജോലികളും. ഇപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ ഓഫീസ് വരുന്നത്. ഇവിടുന്ന് വെറും 300 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് അനുബന്ധമായ ജോലികളുമൊക്കെ ആയിട്ട് ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് റെൻ്റ് ഔട്ട് കൊടുക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആളുകൾ നോക്കാറുണ്ട്. ഇനി ഇവിടെയായിട്ടൊരു വാഷ് ഏരിയ നമുക്ക് കാണാം. സെറയുടെയാണ് വാഷ് ബേസും വെച്ചേക്കുന്നത്. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്ലാഡിങ് ടൈലുകൾ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് മിററും LED ലൈറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നു. ലൂക്കറിൻ്റെ ലൈറ്റുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ സെറയുടെയും മറ്റും ഫിറ്റിങ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടേക്ക് വന്ന കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. ലാസ്റ്റ് പോർഷനായിട്ട് ബാത്ത് ഏരിയ, അതും റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നു. ഇനി അറ്റത്തായിട്ട് ഹീറ്റർ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് രണ്ട് ജനാലുകൾ കൊടുത്തിരിക്കുന്നു. മുകളിലും ലൂക്കറിൻ്റെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. സെൻറ്ററായിട്ട് സെറയുടെ ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മിറർ, അതിൻ്റെ മുകളിൽ LED ലൈറ്റ്. ഉത്രയൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല. റെൻ്റ് ഔട്ടിന് കൊടുക്കാൻ വേണ്ടി പണിയുമ്പോൾ ഒരാൾ പോലും ഇത്രയും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്നില്ല. പക്ഷേ ഇവിടെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ റെൻ്റ് ഔട്ടിന് കൊടുക്കാനാണ്, അല്ലേ, ഇങ്ങനൊരു പർപ്പസിന് കൊടുക്കാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ PVC ഡോറുകളാണ് ബാത്റൂമിനെ വരുന്നത്. ഇനി ഇവിടെയായിട്ടാണ് ബെഡ്റൂം. ഇവിടെ ഒരേ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. എല്ലാ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ മുകളിലും സെയിം തന്നെ, സെയിം ഡിറ്റോ, സെയിം ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ രണ്ടും 1 BHK തന്നെയാണ്. ഇനി ഇതാ ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബെഡ്റൂം. ഇത് ക്യൂട്ടായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്, അല്ലേ. വലിയൊരു ഫാമിലിക്കോട്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ടേബിളും കൊടുത്തിരിക്കുന്നു. അപ്പം ഇങ്ങേറ്റത് ഇവിടെയായിട്ടൊരു 3 പാളികളുടെ ജനാല, അതിന് മുകളിൽ ലൂക്കറിൻ്റെ ഒരു ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഇത് ബ്ലൈൻഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ടിലിന് രണ്ട് സൈഡുകളിലുമായിട്ട് ചെറിയ രണ്ട് കുഞ്ഞ് ടേബിളുകളും കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ ഫാൻ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ അതിന് തൊട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഗോദ്രേജിൻ്റെ ഒരു 3-സ്റ്റാറിൻ്റെ ACയും കൊടുത്തിട്ടുണ്ട്. രണ്ടിടത്തും AC ഫിറ്റഡ് ആണ് കേട്ടോ. ഒപ്പം ഈ ഒരു സൈഡിലായിട്ട് 3 പാളികളുടെ ജനാല വരുന്നു. ഇനി ഇതാ ഇവിടെയായിട്ട് വാർഡ്രോബും വരുന്നുണ്ട്. ഇതാ ഇത് ഫുള്ള് തേക്കാണ് കേട്ടോ. തേക്കാണ് ഈ ഒരു സെറ്റപ്പ് ഫുള്ള്. തേക്കിലാണ് ഈ ഒരു കാര്യം. ഒരാൾ പോലും ഇങ്ങനെ റെൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ബിൽഡിങ്ങിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതില്ല, അല്ലെ, ആരും അങ്ങനെ കൊടുക്കാറില്ല. ഇനി നമുക്കറിയേണ്ടത് ഇതേപോലെ തന്നെയാണ് മുകളിലുള്ളത്. ഇപ്പം ഇനി അറിയേണ്ടത് നമുക്ക് വിലയാണ്. അപ്പോൾ അടുത്തത് നമുക്കറിയേണ്ടത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 1 BHK ആണ്. ഇതേപോലെ തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ, ഒരു വ്യത്യാസവുമില്ല. ഇതിന് അവർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപയാണ് ഇതിന് അവർ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ താഴെ അങ്ങനെയുള്ള ചെറിയ ഫാമിലിയാണ്, ഒന്നോ രണ്ടോ പേരൊക്കെ താമസിക്കുന്നുള്ളൂ, അവർക്ക് മാത്രമായിട്ട് താമസിച്ചാൽ ഒരുപാടധികം സ്പേസ് വേണ്ട, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ റെൻ്റ് ഔട്ട് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ രണ്ടും വാങ്ങിയിട്ട് രണ്ടും റെൻ്റ് ഔട്ട് കൊടുക്കാം. കാരണം ഫുള്ളി ഫർണിഷ്ഡാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എമൗണ്ട് റെൻ്റായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഡീൽ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമ്മൾ ചാനൽ ഉടൻ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കലും ഇതേപോലെ നല്ലൊരു ഡീൽ കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യണം. അതിൻ്റെ ചാനലിനെ കോൺടാക്ട് ചെയ്യാൻ 360starDeal@gmail.com എന്ന മെയിൽ ID യിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക, നമ്പർ എടുക്കുക, ആളെ വിളിക്കുക, ആളോട് സംസാരിക്കുക. നല്ലൊരു ഡീൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഉറപ്പാക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.